കുസൃതി ചോദ്യമല്ലേ ഇതുപോലെ എന്റെ ബുദ്ധിക്ക് അനുസരിച്ചുള്ള ചോദ്യങ്ങൾ എന്ന് വിചാരിച്ചാൽ മതി. എന്റെ ബുദ്ധി ഏകദേശം നിങ്ങൾക്ക് ഇപ്പൊ ഇത്ര നേരം കൊണ്ട് മനസ്സിലായിട്ടുണ്ട്. എന്റെ ബുദ്ധിക്ക് അനുസരിച്ചുള്ള ചോദ്യങ്ങൾ ഞാൻ ചോദിക്കും. പിന്നെ തട്ട് തരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ നിന്ന് മേടിക്കുകയും ചെയ്യും. അവനെ ഇത് ഫാമിലി സബ്ജക്റ്റ് ഒക്കെ ആണല്ലോ, അപ്പൊ ഫാമിലി സബ്ജക്റ്റ് ഒക്കെ വരുമ്പോഴത്തേക്കും നിങ്ങളുടെ കല്യാണം ഒക്കെ കാണിക്കുന്നുണ്ടോ ഇതിനകത്ത്? സിനിമ കാണോ? അല്ല, ഞാൻ ചോദിക്കാവുന്നത് ഈ കല്യാണം ഒക്കെ കാണിക്കുമ്പോഴത്തേക്കും വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എപ്പോഴും ഒരു സംശയം വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണ സീൻ എപ്പോ കാണിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ മോളുടെ കല്യാണം കാണിക്കുന്നുണ്ടോ? ഇല്ല, ചേട്ടന്റെ കല്യാണം കാണിക്കുന്നു. കല്യാണം കാണിക്കുന്നില്ല. അപ്പൊ എനിക്ക് പാട്ടും ഡാൻസും ഒക്കെ കണ്ടിട്ടാണോ? എനിക്ക് അങ്ങനെ ഒരു കല്യാണം അല്ല, വേറൊരു ആഘോഷം. ആഘോഷമാണ് ആഘോഷം. എനിക്ക് ഒരു സംശയം വെച്ചത് നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കും. ചേച്ചിയോട് ആകുമ്പോഴത്തേക്കും സത്യസന്ധമായിട്ട് ഉത്തരം പറയുകയും ചെയ്യും. ഈ കല്യാണ രാത്രി ആദ്യ രാത്രി പാല് കൊടുക്കുന്നത് എന്നാത്തിനാ? ഇത് കുസൃതി ചോദ്യം അല്ലാട്ട്, എന്റെ ശരിക്കുള്ള സംശയം. അത് ആരാ ആചാരം കണ്ടുപിടിച്ചത്? ആരാ ഈ ആചാരം കണ്ടുപിടിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തിനാണ് ഈ പാല് കൊടുക്കുന്നത്? സത്യം അല്ലേ? ഇല്ല, പാല് കുടിക്കാത്ത എത്ര പേരും. ഞാൻ പാല് കുടിക്കില്ല, ചായ കുടിക്കില്ല. എങ്കിൽ ഒരു ഒന്നര പെഗ് ഒഴിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിക്കത്തില്ലേ? ഓരോരുത്തരുടെ ആവശ്യമനുസരിച്ച് കൊടുക്കാനുള്ളതാ വേണ്ടത് അല്ലേ? അപ്പൊ നമ്മള് മോഹൻദാസിന്റെ ഒരു സിനിമ കണ്ടായിരുന്നു, നമ്മള് കണ്ടില്ലായിരുന്നോ? ദിലീപേട്ടനെ കേട്ട് ടു കൺട്രീസ് ആ കുട്ടിക്ക് എന്തായിരുന്നു ആവശ്യം പാല് കൊണ്ടോന്ന് വെച്ചിട്ട് ആ കൊച്ചു കുടിച്ചോ? ആ കൊച്ചിന് നല്ല സാമർത്ഥ്യമുള്ള കൊച്ചായിരുന്നു. ആ കൊച്ച് അന്നേരം തന്നെ ഒരു ലിറ്റർ അങ്ങനെ എടുത്ത് അങ്ങനെ തന്നെ കഴിച്ചിട്ട് കിടന്നു. ഓരോരുത്തരുടെ ആവശ്യമനുസരിച്ച് പാലെന്ന് പറയുന്ന സംഭവം അല്ലെ? എനിക്ക് അത് ഭയങ്കര സംശയമായിരുന്നു. നിങ്ങൾക്ക് എതിർപ്പുണ്ടല്ലേ? ഞാൻ ഓർക്കുന്ന സിനിമാക്കാരെല്ലാവരും ഇനി ആദ്യ രാത്രി പാലെന്ന് പറയുന്ന സംഭവത്തോട് ഇനി വലിയ ഇതായിരിക്കും. അതിനകത്തൊന്നും വലിയ കാര്യമൊന്നും അല്ല. അതിൽ പാലൊക്കെ കുടിച്ച് നമ്മൾ ബ്രഷ് ചെയ്യാതെ കിടന്നുണ്ടെങ്കിൽ വായൊക്കെ നാറുമൊക്കെ ചെയ്യത്തില്ലേ? അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ട്. ബ്രഷ് ചെയ്യാൻ നമുക്ക് സമയം കിട്ടില്ലല്ലോ. അത് പിന്നെ വേറൊരു കാര്യം ഉണ്ടെന്നേ, ബോധം കെട്ടങ്ങ് പൊക്കോളുമല്ലോ. ഇതാവുമ്പോ ബോധം കെടത്തില്ല, അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അത് മാറ്റി വെക്കാം. അപ്പൊ ആദ്യത്തെ ചോദ്യം തന്നെ, ഉപയോഗിക്കുന്നതിന് മുന്നേ പൊട്ടിപ്പോകുന്ന സാധനം. നമ്മളിപ്പോ നമുക്കൊരു കയ്യിലൊരു സാധനം ഉണ്ട്, ഇതിപ്പോ കയ്യിലൊരു സാധനം, ചിപ്സ് പാക്കറ്റ്. അത് ഉപയോഗിക്കുന്നതിന് മുമ്പേ പൊട്ടത്തില്ല. അത് പൊട്ടി അത് ഇങ്ങനെ ചിലപ്പോ ചിലവരിങ്ങനെ കടിച്ചു പൊട്ടിക്കും, അല്ലെങ്കിൽ അടിച്ചു പൊട്ടിക്കും. അപ്പോഴന്നിട്ടാണ് നമുക്ക് അതിനകത്ത് ചിപ്സ് എടുക്കാൻ പറ്റത്തുള്ളൂ. ഉപയോഗിക്കുന്നതിന് മുമ്പേ തന്നെ പൊട്ടിപ്പോകുന്ന സാധനം. ബിഫോർ യൂസ് അല്ലേ? ബിഫോർ യൂസ്. ബിഫോർ യൂസ് വെള്ളത്തിന്റെ കുപ്പിയാണോ? മിനറൽ വാട്ടർ കുപ്പിയാണോ? ഇല്ലല്ലോ, അത് പൊട്ടിച്ചാലല്ലേ നമുക്ക് കുടിക്കാൻ പറ്റത്തുള്ളൂ. അത് ഉപയോഗിക്കുന്നതിന് മുമ്പേ പൊട്ടിക്കണമല്ലോ. അങ്ങനെയല്ല, അത് പൊട്ടിച്ചാലല്ലേ നമുക്ക് കുടിക്കാൻ പറ്റത്തു. ഉപയോഗിക്കുന്ന പൊട്ടിപ്പോകുന്ന സാധനം. പൊട്ടിപ്പോകുന്ന കാക്കേ, എന്റെ ചോദ്യം ചിലപ്പോ ഇച്ചിരി ഇതായിരിക്കാം എന്നും പറഞ്ഞാൽ അവിടെ എന്തോ കൂവണമെന്നില്ല കേട്ടോ. കാക്കയ്ക്ക് വരെ പിടിക്കുന്നില്ല. തെന്നലിനെ അറിയോ? ഉപയോഗിക്കുന്നതിന് മുമ്പേ പൊട്ടിപ്പോകുന്ന സാധനം. ഇതിന്റെ ഉത്തരം പൊളിഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാൻ ഓടിച്ചു വിടാൻ നിൽക്കരുത്. അടുത്ത ചോദ്യത്തിനുള്ള അവസരം ഇറങ്ങി ഉപയോഗിക്കുന്നതിന് പൊട്ടി പോകുന്ന സാധനം മുട്ട. അത് നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് അത് പൊട്ടുമല്ലോ, ശരിയല്ലേ? ആദ്യമായിട്ടാട്ടോ ഒരാൾ ഞാൻ ചോദിച്ച ചോദ്യം ചേട്ടന്റെ അടുത്ത് പറഞ്ഞപ്പോ ചേട്ടൻ പറഞ്ഞായിരുന്നു ആ ചോദ്യം പൊളിഞ്ഞു പോയി എന്ന് പറഞ്ഞായിരുന്നു. അതായത് ആണുങ്ങള് അത് കാണിക്കില്ല, ആണുങ്ങള് കാണിക്കില്ല. ഭയങ്കര പ്രശ്നമുള്ളതല്ലേ? ഉത്തരം എന്തായിരുന്നു? എന്റെ കുഴപ്പമാണോ ചേട്ടന്റെ കുഴപ്പമാണോ? ചേട്ടൻ ഉദ്ദേശിച്ചത് ചേട്ടന്റെ ചിന്ത ശരിയല്ലാത്തത്. ഞാനൊന്നും ഉദ്ദേശിച്ചില്ലല്ലോ. പക്ഷെ ആ ചിരി ഉണ്ടല്ലോ, ആ ചിരി ഭയങ്കര ഹൈലൈറ്റ് ആയിരുന്നു. പലരും സൈജു അത് പലതും വേറെ എന്തൊക്കെ വിചാരിച്ചു അല്ലേ? പിന്നെ ഞാനൊരു കാര്യം ചേട്ടനെ അധികം നാണം കെടുത്തണ്ടെന്ന് വെച്ചാൽ എന്റെ എക്സ്പ്രഷനെ കൂടെ ഇട്ടോളൂ. അപ്പൊ ഒരെണ്ണത്തിൽ ഞാൻ വിജയിച്ചേ, മാർക്ക് ഇനിയുണ്ട്, ഞാൻ തീർത്തിട്ടില്ല.